നമസ്കാരം ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലാണാസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡോട്ട് കോം സന്ദർശിക്കുക ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകൾ കണ്ടെത്തിയ മധ്യപ്രദേശിലെ സ്ഥലം ഏത് മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം എന്ത് ചക്രം ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം സിന്ധു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത് ചെമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ജനത ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹമേത് ചെമ്പ് സൈന്ധവ നാഗരികതയിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന ലോഹമേത് ഇരുമ്പ് സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗം ഏത് കാള പാകിസ്ഥാനിലെ മോണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത് ഹാരപ്പ പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത് മോഹൻ ജോതാരോ ഹാരപ്പ കണ്ടെത്തിയത് ആര് ദയാറാം സാഹ്നി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദയാറാം സാഹ്നിപ്പ കണ്ടെത്തിയത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏത് രവി മോഹൻ ജോതാരോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് മരിച്ചവരുടെ കുന്ന് കപ്പൽ നിർമ്മാണശാല കണ്ടെത്തിയ പുരാതന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏത് ലോത്തൽ ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ധോളവീര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ബനാവലി ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടതാര് മോർട്ടിമർ വീലർ ഇന്ത്യയിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിക്കുന്ന സമ്പ്രദായത്തിന്റെ പേരെന്ത് സിന്ധു ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത് ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം രാമായണത്തിലെ അദ്ധ്യായത്തിൻ്റെ പേരെന്ത് കാണ്ഡം കമ്പരാമായണം രചിക്കപ്പെട്ട ഭാഷയേത് തമിഴ് ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്ന് ഹിന്ദു രാജ്യത്തിലെ ജനങ്ങളെ ഹിന്ദു എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആര് ഗ്രീക്കുകാർ സത്യമേവ ജേതെ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മുണ്ടകോപനിഷത്ത് സംഘകാലത്തെ ചോളന്മാരുടെ തലസ്ഥാനമേത് ഉറയൂർ റോമൻ സാമ്രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്ന തമിഴ് കൃതി ഏത് ചിന്താമണി ജൈനമത സ്ഥാപകൻ ആര് വർത്തമാന മഹാവീരൻ ബി സി അഞ്ഞൂറ്റിനാൽപ്പതിൽ കുണ്ടല ഗ്രാമത്തിലാണ് വർത്തമാന മഹാവീരൻ ജനിച്ചത് തീർത്ഥങ്കര എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ജൈനമതം ജൈനമതത്തിലെ എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ ഇരുപത്തിനാല് ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഏത് ജൈനമതം ശരിയായ പ്രവൃത്തി ശരിയായ ജ്ഞാനം ശരിയായ വിശ്വാസം എന്നിവയാണ് ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം ഏത് പാടലിപുത്രം കർണാടകയിലെ ജൈനന്മാരുടെ പ്രധാന ആരാധനാ കേന്ദ്രം ഏത് ശ്രാവണ ബൽഗോള ശ്രാവണ ബൽഗോളയിലെ ഗോമതീശ്വര പ്രതിമ സ്ഥാപിച്ചതാര് ചാമുണ്ടരായ തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ച രാജാവ് ആര് ഭദ്രബാഹു ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര് ശ്രീബുദ്ധൻ നേപ്പാളിലെ കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ലുംബിനി ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേരെന്ത് സിദ്ധാർത്ഥൻ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏത് ബോധ്ഗയ ബീഹാർ സംസ്ഥാനത്താണ് ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത് ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ ഉത്തർപ്രദേശിലെ സാരാനാഥിൽ ബുദ്ധമതത്തിലെ രണ്ട് വിഭാഗങ്ങൾ ഏതെല്ലാം ീനയാനം മഹായാനം ബുദ്ധനെ ദൈവമായി കണക്കാക്കിയിരിക്കുന്ന വിഭാഗം ഏത് മഹായാന ബുദ്ധമതക്കാർ നാലാം ബുദ്ധമത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആര് വസുമിത്രൻ ബുദ്ധന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ ഏത് ജാതക കഥകൾ മഹാവീരൻ ജൈനമത ധർമ്മോപദേശം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത് പ്രാകൃത് ബുദ്ധമത സാഹിത്യം രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത് പാലി ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം ഏത് രാജഗൃഹം രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് വൈശാലി മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം പാടലിപുത്രം നാലാം ബുദ്ധമത സമ്മേളനം നടന്നത് കാശ്മീരിൽ വച്ചാണ് ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് ബി സി ഇരുന്നൂറ്റി എൺപത് എ ഡി എഴുപത്തി എന്നീ വർഷങ്ങളിലാണ് ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നത് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മാർഗം എന്ന് ഉപദേശിച്ച മഹാൻ ആര് ശ്രീബുദ്ധൻ ശ്രീബുദ്ധന്റെ മരണസമയത്ത് മകത ഭരിച്ചിരുന്ന രാജാവാര് അജാതശത്രു ബുദ്ധൻ സമാധിയായത് എവിടെ വച്ച് കുശിനഗരം ബിസി നാനൂറ്റി എൺപത്തി മൂന്നിലാണ് ബുദ്ധൻ സമാധിയായത് ബുദ്ധചരിതം എന്ന കൃതിയുടെ കർത്താവാര് അശ്വഘോഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഡോക്ടർ അംബേദ്കർ സ്വീകരിച്ച മതം ഏത് ബുദ്ധമതം ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ് ആര് ബൃഹസ്പതി ചാർവാക മതം മുന്നോട്ട് വച്ച മീമാംസ എന്താണ് ലോകായത ദർശനം ഹിജ്ര വർഷത്തിലെ ആദ്യ മാസം ഏത് ഇന്ത്യയെ ആക്രമിച്ച ആദ്യ പേർഷ്യൻ രാജാവ് ആര് ആര്യൂസ് ഫസ്റ്റ് അലക്സാണ്ടർ പരാജയപ്പെടുത്തിയ പേർഷ്യൻ രാജാവ് ആര് ആര്യൂസ് തേർഡ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ ഭരണാധികാരി സോറി ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ ആക്രമണകാരി ആര് അലക്സാണ്ടർ ബിസിത്തിയാറിലാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യൻ ആക്രമണം നടന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെയും പോറസിന്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഏത് നദീതീരത്തു വച്ചാണ് ചലം മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ൂറ്റി ഇരുപത്തിയൊന്ന് ചാണക്യന്റെ സംഭാവനകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സാമ്രാജ്യം ഏത് മൗര്യ സാമ്രാജ്യം ഗ്രീക്ക് രേഖകളിൽ പരാമർശിക്കുന്ന സാന്ദ്രാക്കോട്ടസ് ഏത് ഇന്ത്യൻ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യൻ ആരുടെ സഭയിലെ പ്രധാനമന്ത്രിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവാര് കൗഡില്യൻ സപ്താംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര് ഉപജ്ഞാതാവാര്യൻ ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നതാര് മതഗ്രന്ഥം തോറ ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം പാഴ്സികളുടെ പുണ്യഗ്രന്ഥം ഏത് സെന്റ് അവസ്ഥ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഗ്രീക്ക് അംബാസഡർ ആര് മെഗസ്തനീസ് ഇന്ത്യക്കയുടെ കർത്താവ് ആര് ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയ ഗ്രീക്ക് ഭരണാധികാരി ആര് സെല്യൂക്കസ് ബിന്ദുസാരന്റെ പിൻഗാമി ആരായിരുന്നു അശോകൻ കലിംഗ യുദ്ധം നടന്ന വർഷം ബിസി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കലിംഗയുദ്ധത്തിലെ കലിംഗ യുദ്ധത്തിലെ രക്തചൊരിച്ചിലിൽ മനം നൊന്ത് എക്കാലത്തേക്കുമായി യുദ്ധം അവസാനിപ്പിച്ച ചക്രവർത്തി ആര് അശോകൻ കലിംഗ യുദ്ധത്തിൽ വിജയിച്ച ചക്രവർത്തി ആര് അശോകൻ അശോക സ്തംഭത്തിലെ ലിഖിതങ്ങൾ ഏത് ലിപിയിലാണ് ദേവനാഗരി അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വ്യാഖ്യാനിച്ച ചരിത്രകാരൻ ആര് ജെയിംസ് പ്രിൻസെപ് ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ ഭരണാധികാരി ആര് അശോകൻ ശ്രീലങ്കയിൽ ബുദ്ധമത പ്രചാരണത്തിനായി അശോകൻ അയച്ചത് ആരെ മഹേന്ദ്രൻ ശതവാഹന രാജവംശ സ്ഥാപകൻ ആര് സിമുഖൻ ശതവാഹന രാജാക്കന്മാരുടെ തലസ്ഥാനം ഏത് ശ്രീകാകുളം ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ രാജവംശം കുശാന വംശം ബുദ്ധന്റെ രൂപം ആദ്യമായി ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയ രാജാവാര് കനിഷ്കൻ രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആര് കനിഷ്കൻ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് ശകവർഷം ശകവർഷം ആരംഭിച്ചതാർ കനിഷ്കൻ കനിഷ്കൻ ശകവർഷം ആരംഭിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ശകവർഷം ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏത് ചൈത്രം കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ച കലാരീതി ഏത് ഗാന്ധാര കല ഏതൊക്കെ കലാശൈലികളുടെ സങ്കലനത്തിലൂടെ രൂപം പ്രാപിച്ചതാണ് ഗ്രീക്ക് ഭാരതം അഷ്ടാംഗ ഹൃദയം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ആയുർവേദം ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ആര് ചന്ദ്രഗുപ്തൻ ഫസ്റ്റ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ആര് ചന്ദ്രഗുപ്തൻ സെക്കൻഡ് നവരത്നങ്ങൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ സെക്കൻഡ് വിക്രമാദിത്യന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധ സന്യാസി ആര് ഫാഹിയാൻ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ആയിരുന്ന ഭാരതീയൻ ആര് ആര്യഭടൻ സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര് വിൻസെന്റ് സ്മിത്ത് കവിരാജൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ചക്രവർത്തി ആര് സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തന്റെ നേട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ശിലാസ്തംഭം എവിടെയാണ് അലഹബാദ് അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയതാര് ഹരിസേനൻ ളന്ത സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി ആര് കുമാരഗുപ്തൻ ഗുപ്ത കാലഘട്ടത്തെ സൂചനകൾ നൽകിയ ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഗുഹ ഏത് അജന്ത ഗുഹ വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആര് ഹർഷവർദ്ധനൻ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആര് ചാണക്യൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഹർഷവർദ്ധനൻ പഠനത്തിനായി ചേർന്ന ഇന്ത്യയിലെ പ്രാചീന സർവകലാശാല ഏത് നളന്ത സർവകലാശാല ഹർഷവർദ്ധനന്റെ തലസ്ഥാന നഗരം ഏതായിരുന്നു കനൗജ് ഹർഷവർദ്ധനന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര് ഹുയാങ് സാങ് ഹർഷവർദ്ധനന്റെ ആസ്ഥാന കവി ആരാണ് ബാണഫട്ടൻ ഹർഷചരിതത്തിന്റെ കർത്താവ് ബാണഫട്ടൻ ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനം ഏത് വാദാബി വാറങ്കൽ ആസ്ഥാനമാക്കി ഭരിച്ച രാജവംശം വംശം കാക്കതീയവംശം വംശത്തിലെ അവസാനത്തെ രാജാവ് പ്രതാപരുദ്ര സെക്കൻഡ് കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എല്ലോറ ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര എന്ത് കടുവ ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച രാജാവാര് രാജേന്ദ്ര ചോളൻ തഞ്ചാവൂർ ബൃഹദ്ദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ ഹർഷവർദ്ധനന്റെ സമകാലീനനായിരുന്ന പല്ലവ രാജാവ് ആര് മഹേന്ദ്രവർമ്മൻ മഹാബലിപുരം പട്ടണം നിർമ്മിച്ചതാര് നരൻസിംഹവർമ്മൻ ഒന്നാമൻ പല്ലവ ശില്പകല ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം മഹാബലിപുരം ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആദ്യമായി ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആര് മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ പതിനേഴ് തവണ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ചത് ഏത് വർഷമാണ് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശി മുഹമ്മദ് ഗോറി തറൈൻ യുദ്ധങ്ങളിൽ പൃഥ്വിരാജ് ചൗഹാൻ ആരുമായാണ് ഏറ്റുമുട്ടിയത് മുഹമ്മദ് ഗോറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് ആരെ പൃഥ്വിരാജ് ചൗഹാൻ അടിമ വംശ സ്ഥാപകൻ ആര് കുത്തബ്ദീൻ ഐബക് ദില്ലി സിംഹാസനത്തിൽ ആര്യൂടനായ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആര് കുത്തബ്ദീൻ ഐബക് ലാഖ് ബക് എന്ന് കുത്തബ്ദീൻ ഐബക് അറിയപ്പെട്ടിരുന്നു അറിയപ്പെട്ടിരുന്നുദീൻ ഐബക് കുവത്തുൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ചത് എവിടെ ഡൽഹി പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ചക്രവർത്തിയാണ് കുത്തബ്ദീൻ ഐബക് കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച ഡൽഹി സുൽത്താൻ ആര് കുത്തബ്ദീൻ പൂർത്തിയാക്കിയതാർത്തുമിഷ് കുത്തബ് മീനാർ പണി പൂർത്തിയാക്കിയതാര് ഇൽതുമിഷ് കുത്തബ് മീനാർ ആരുടെ സ്മരണ നിലനിർത്തുന്നതിനായാണ് പണി കഴിപ്പിച്ചത് കുത്തബ്ദീൻ ഭക്തിയാർ ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയതാര് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ നാളന്ത സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ച സൈന്യാധിപൻ ആര് മുഹമ്മദ് ബക്തിയാർ കിൽജി ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ആര് ചെങ്കിസ് ഖാൻ ഡൽഹി സിംഹാസനത്തിൽ ആദ്യമായി അവരോധതയായ വനിത ആര് സുൽത്താന റസിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് റസിയ സുൽത്താന ഡൽഹിയിൽ അധികാരമേറ്റത് നിണവും ഇരുമ്പും നയം സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ആര് ഖിൽജി വംശത്തിന്റെ സ്ഥാപകൻ ആര് ജലാലുദ്ദീൻ ഖിൽജി ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ആര്ജി വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആര് അലാവുദ്ദീൻ കിൽജി അലാവുദ്ദീൻ കിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ ആര് ഷാന ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയ രാജാവ് അലാവുദ്ദീൻ കിൽജി ലൈല മജ്നു എന്ന കാവ്യം രചിച്ചതാര് അമീർ ഖുസ്രു പാരറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ് സിത്താർ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ജ്യോതിഷം ഗണിതം വൈദ്യശാസ്ത്രം മുതലായ ശാഖകളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരി ആര് മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ബുദ്ധിമാനായ വീട്ടി എന്ന് വിശേഷിപ്പിച്ചതാർ വിൻസെന്റ് സ്മിത്ത് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആര് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജാവാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആഫ്രിക്കൻ സഞ്ചാരി ആര് ഇബൻ ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഇരുപത്തിമൂന്നാമത്തെ പ്രവിശ്യ ഏത് ദൌലത്താബാദ് ടോക്കൺ കറൻസി സിസ്റ്റം ആദ്യമായി ഏർപ്പെടുത്തിയ രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരി ആര് ഫിറോസ് ഷാ തുഗ്ലക് ജസിയ ജാഗിർ തുടങ്ങിയവ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക് താരിഖ് ഇ ഫിറോ ഷാഹി എഴുതിയതാര് സിയാഹുദ്ദീൻ ബറാണി സയിദ് വംശം സ്ഥാപിച്ചതാര് കിസർ ഖാൻ വംശ സ്ഥാപകൻ ആര് ബഹലു ലോദി ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് ആര് സിക്കന്ദർ ലോധി ഡൽഹി ഭരിച്ച അവസാന സുൽത്താൻ വംശം ലോധി വംശം വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ഹരിഹരൻ ബുക്കൻ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച ആത്മീയ നേതാവാര് വിദ്യാരണ്യൻ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രമുഖ രാജാവാര്വരായ ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആര് ഡൊമിൻകോസ് കൃഷ്ണദേവരായരുടെ പണ്ഡിത പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്ന പേര് അഷ്ടദിഗജങ്ങൾ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനാർ തെന്നാലി രാമൻ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷയേത് തെലുങ്ക് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആര് നിക്കോളോ കോണ്ടി വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ഏത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് തളിക്കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും തളിക്കോട്ട യുദ്ധ സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവ് ആരായിരുന്നു സദാശിവരായർ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഹംപി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി ആര് അത്തനേഷ്യസ് നികിതൻ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് ഒന്നാം പാനിപ്പെട്ട യുദ്ധം ഒന്നാം പാനിപ്പെട്ട യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം പാനിപ്പെട്ട യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇബ്രാഹിം ലോധിയെ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് ബാബർ മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാബൂളിൽ ഏത് മുഗൾ ചക്രവർത്തിമാരാണ് ആത്മകഥ രചിച്ചിട്ടുള്ളത് ബാബർ ജഹാംഗീർ ബാബറിന്റെ ആത്മകഥ ഏത് തുസുക്കി ബാബറി ബാബർ തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ചകത്തായി തൊർഗി ഷെർ മണ്ഡലിന്റെ പടിക്കെട്ടിൽ നിന്നും വീണ് മരിച്ച മുഗൾ ചക്രവർത്തി ആര് ഹുമയൂൺ ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആര് അക്ബർ രണ്ടാം പാനിപ്പെട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു അക്ബറും ഹെമുവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് രണ്ടാം പാനിപ്പെട്ട യുദ്ധം നടന്നത് രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിൽ അക്ബറിന്റെ സൈന്യാധിപൻ ആരായിരുന്നു ബൈറാം ഖാൻ പതിനാലാം വയസ്സിൽ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടി വന്ന മുഗൾ ഭരണാധികാരി ആര് അക്ബർ ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചതാര് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അക്ബർ ദിൻ നിലാഹി എന്ന മതം സ്ഥാപിച്ചു നിരക്ഷരനായ മുഗൾ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് അക്ബർ ആണ് അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ആരായിരുന്നു ബീർബൽ അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ ആരെല്ലാം തുളസീദാസ് സൂർദാസ് അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഇന്ത്യൻ സംഗീതജ്ഞൻ ആരായിരുന്നു താൻസൻ അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവ് രാജ തോടർമാൾ അക്ബർ ചക്രവർത്തി കല്യാണം കഴിച്ച രജപുത്ര രാജകുമാരി ആര് ജോദാഭായ് ഐനി അക്ബറി എഴുതിയതാര് അബുൾ ഫസൽ അക്ബർ ജസിയെ നിരോധിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ബുലന്ദ്ദർവാസ പണികഴിപ്പിച്ചതാ അക്ബർ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി അക്ബർ പണി പണികഴിപ്പിച്ച പ്രാർത്ഥനാലയം ഏത് ഇബാദത്ത് ഖാന അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് സാപ്തി അക്ബറുടെ സൈനിക സമ്പ്രദായം എന്തായിരുന്നു ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര് അക്ബർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച സമയത്തെ മുഗൾ രാജാവ് അക്ബർ അക്ബർ ചക്രവർത്തിയുടെ അന്ത്യവിശ്രമസ്ഥലം ഏത് സിക്കന്ദ് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ യഥാർത്ഥ പേരെന്ത് സലീം ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ജെയിംസ് ഒന്നാമന്റെ അംബാസിഡർമാരായി ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെത്തിയ ഇംഗ്ലീഷുകാർ വില്യം ഹോക്കിൻസ് തോമസ് റോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ് ജഹാംഗീർ ഇംഗ്ലണ്ടുകാരനായ എഡ്വാർഡ് ടെറി ആരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത് ജഹാംഗീർ മുഗൾ ചിത്രകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ജഹാംഗീർ ശ്രീനഗറിലെ നിശാന്ത് ഷാലിമാർ പൂന്തോട്ടങ്ങൾ പണികഴിപ്പിച്ച മുഗൾ രാജാവ് ആര് ജഹാംഗീർ മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടം താജ്മഹൽ ചെങ്കോട്ട എന്നിവ പണികഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ താജ്മഹൽ നിർമ്മിച്ച ശില്പി ഉസ്താദ്സ താജ്മഹലിനെ കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര് ടാഗോർ ലാഹോർ ഗേറ്റ് ഏതിന്റെ പ്രവേശന കവാടമാണ് ചെങ്കോട്ട സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഖുറം എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ചക്രവർത്തി ഷാജഹാൻ അർജുമാൻ ബീഗം ആരുടെ യഥാർത്ഥ പേരാണ് മുംതാസ് മഹൽ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ രാജാവ് ഷാജഹാൻ വിശ്വപ്രസിദ്ധമായ മയൂരസിംഹാസനം നിർമ്മിച്ചതാർ ഷാജഹാൻ മയൂരസിംഹാസനം സൂക്ഷിച്ചിരുന്ന കെട്ടിടം ഏത് ദിവാനി ആം ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് എവിടെ ദിവാൻ ഈ ഖാസിൽ കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ഔറംഗസേബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര് നിക്കോളോ മനുച്ചി സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ വധിച്ച ചക്രവർത്തി ആര് ഔറംഗസേബ് ബിബിക മക്ബറ എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഔറംഗാബാദ് സാമുകാർ യുദ്ധം ഏത് മുഗൾ ചക്രവർത്തിയുടെ അധികാരമാണ് ഉറപ്പിച്ചത് ഔറംഗസേബ് ശിവജിയുടെ സമകാലികനായിരുന്ന മുഗൾ രാജാവ് ആര് ഔറംഗസേബ് അവസാനത്തെ മുഗൾ രാജാവ് ബഹദൂർ ഷാ സഫർ ഷായുടെ തുടർച്ചയായ ആക്രമണം ഏത് സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കാണ് കാരണമായത് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചതാര് ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് റുപ്യ എന്ന പേരിൽ നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹിയിലെ പുരാന കില പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ആര് ഷേർഷാ സൂരി ഹൈന്ദവ ധർമ്മോതാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി ശിവജിയുടെ ആത്മീയ ഗുരു രാംദാസ് ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭ അഷ്ടപ്രധാൻ ശിവജി ഛത്രപതി എന്ന സ്ഥാന സ്വീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് മറാത്ത മാക്യാവല്ലി എന്നറിയപ്പെടുന്നതാര് ബാലാജി വിശ്വനാഥ് മൂന്നാം പാനിപ്പെട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മൂന്നാം പാനിപ്പെട്ട യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിൽ അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസും തമ്മിൽ സിഖ് മതസ്ഥാപകൻ ആര് ഗുരുനാനാക്ക് ഗുരുനാനാക്കിൻ്റെ ജന്മസ്ഥലം ഏത് താൽവണ്ടി ഇവിടെ ഒരു ഹിന്ദുവോ മുസൽമാനോ ഇല്ല മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാര് ഗുരുനാനാക്ക് സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം ഏത് ആദിഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ് ഗുരു പർവ ഏത് മതക്കാരുടെ ആഘോഷമാണ് സിഖ് സിഖുകാരുടെ അവസാനത്തെ ഗുരു ഗുരു ഗോവിന്ദ് സിംഗ് ലീലാവതി എന്നറിയപ്പെട്ടിരുന്ന സിദ്ധാന്ത ശിരോമണിയുടെ കർത്താവാര് ഭാസ്കരാചാര്യ സിഖുകാരുടെ വിശുദ്ധ നഗരമായ അമൃത്സർ സ്ഥാപിച്ച സിഖ് ഗുരു ഗുരു രാംദാസ് സുവർണ ക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു അർജുൻ ദേവ് ഗ്രന്ഥം ക്രോഡീകരിച്ചതാർ ഗുരു അർജുൻ ദേവ് ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു ആര് ഗുരു ഗോവിന്ദ് സിംഗ് ഗണിത സാരസംഗ്രഹഗ്രന്ഥത്തിൻ്റെ കർത്താവാര് മഹാവീരാചാര്യ അഷ്ടാംഗഹൃദയം അഷ്ടാംഗ സംഗ്രഹം എന്നിവ രചിച്ചതാര് വാഗ്ഭടൻ അഷ്ടാധ്യായി എഴുതിയതാര് പാണിനി ആശ്ചര്യ ചൂടാമണി രചിച്ചതാര് ശക്തിഭദ്രൻ രാക്ഷസം ആരുടെ കൃതിയാണ് വിശാഖദത്തൻ പഞ്ചതന്ത്രത്തിന്റെ കർത്താവാര് വിഷ്ണു ശർമ്മ യോഗസൂത്രത്തിന്റെ കർത്താവ് പതഞ്ജലി ഭൈഷജ രത്നാവലി രചിച്ചതാര് ഗോവിന്ദദാസൻ മൃച്ചഘടികം രചിച്ചത് ശൂദ്രകൻ ചരകസംഹിത രചിച്ചതാർ ചരകൻ സ്വപ്നവാസവദത്തം ദൂതവാക്യം എന്നിവയുടെ കർത്താവ് ഭാസൻ രാജതരങ്കിണി എഴുതിയതാര് കൽഹണൻ സാം്യദർശനത്തിന്റെ ഉപജ്ഞാതാവ് കപിലൻ വിക്രമാങ്ക ദേവചരിതം രചിച്ചതാര് ബിൽഹനൻ രാമചരിത കർത്താവ് തുളസിദാസ് പൃഥ്വിരാജ് റാസോയുടെ രചയിതാവ് ആര് ചന്തു സൂർസാഗർ എന്ന കൃതിയുടെ രചയിതാവാര് സൂർദാസ് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ഭരതമുനി ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചതാര് രണജിത് ഗുഹ ജൈനരെ മൈസൂരിൽ നിന്നും തുരത്തി ഓടിച്ചതാര് ലിംഗായത്തുകൾ സെമീന്താരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കിഴക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്